ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്നും ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാനുള്ളത്? 23. നോക്കിക്കോളൂ. കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. കാരണം, അപ്പൊ കടലിൽ നീന്തുന്നതാണ് പുഴയിൽ നീന്തുന്നതിനേക്കാൾ സുഖം, എളുപ്പമുള്ള കാര്യം എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം ഫിസിക്സ് ആണ്. അപ്പം ഓപ്ഷൻ എ, കടൽവെള്ളത്തിൽ തരംഗങ്ങൾ ഉള്ളതുകൊണ്ട്. ബി, കടൽവെള്ളത്തിന്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ്. സി, പ്ലവക്ഷമ ബലം കടൽ വെള്ളത്തിൽ കുറവായതുകൊണ്ട്. ഡി, കടലിൽ കൂടുതൽ വെള്ളം ഉള്ളതുകൊണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കണ്ണും പൂട്ടി ചില ഓപ്ഷൻസ് തട്ടിക്കളയാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഉറപ്പായിരിക്കും ഇതല്ല എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് കൺഫ്യൂഷൻ ഉള്ളത് തമ്മിൽ വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പം കടൽ വെള്ളത്തിൽ തരംഗങ്ങൾ ഉള്ളതുകൊണ്ട് അതായിരിക്കുമോ? അല്ല, കടൽ കൂടുതൽ വെള്ളമുള്ളതുകൊണ്ട് കടലിൽ, അതുമല്ല. ഇനി നിങ്ങൾക്ക് സാന്ദ്രതയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റും പ്ലവക്ഷമ ബലവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റാണ്. അപ്പൊ ഈ രണ്ട് കൺസെപ്റ്റുകളുമാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ്, സംശയമൊന്നുമില്ല. കടൽ വെള്ളത്തിന്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ്. അപ്പൊ കടൽ വെള്ളത്തിനാണ് പുഴ വെള്ളത്തിനേക്കാൾ സാന്ദ്രത കൂടുതൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ സാന്ദ്രത എന്താണ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഇനി കടൽ വെള്ളത്തിൽ എന്തുകൊണ്ട് സാന്ദ്രത കൂടുതൽ, എന്തുകൊണ്ട് പുഴയിലെ വെള്ളത്തിന് കുറവ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ എന്താണ് സാന്ദ്രത? അതുപോട്ടെ, ഇത് ഏത് പാഠഭാഗത്താണ് വരുന്നതെന്ന് അറിയാവോ? സാന്ദ്രതയെക്കുറിച്ച് 8-ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന പാഠഭാഗത്ത് സാന്ദ്രത എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഞാൻ ടെക്സ്റ്റ് ഭാഗം കാണിക്കാം. അതിനു മുമ്പേ നമ്മൾ ഒരു എക്സ്ട്രാ പോയിന്റ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, പ്ലവക്ഷമ ബലം. അതല്ല ആൻസർ എങ്കിൽ പോലും എന്താണ് പ്ലവക്ഷമ ബലം എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. അതിവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. ഓക്കെ, അതാണ് അതിന്റെ ഡെഫിനിഷൻ. ഈ കൺസെപ്റ്റ് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ SERT പാഠഭാഗം വായിക്കേണ്ടതുണ്ട്. ഇനി പ്ലവക്ഷമ ബലം ഏത് പാഠഭാഗത്താ അറിയാവോ? 9-ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ്രവബലങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്താണ് പ്ലവക്ഷമ ബലം വരുന്നത്. അത് ഞാൻ പാഠഭാഗം കാണിക്കാം. അപ്പൊ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഒരു ചിത്രങ്ങളും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ്. നമ്മൾ BED പഠിച്ചുമ്പോൾ നമുക്കറിയാം, ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടിരുന്നത്? ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് കുട്ടികളിലേക്ക് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രസകരമായ ഒരു സന്ദർഭം വിവരിച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ ഒരു ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ഇവിടെ കപ്പല് ഇങ്ങനെ കടലിലൂടെ പോകുന്നൊരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. ബ്ലേഡ് ജല ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നതും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? അതേ കാരണം കൊണ്ട് തന്നെയാണോ ഈ ബ്ലേഡും ഇതേപോലെ ജലത്തിന് മുകളിൽ പൊങ്ങിയിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് കുട്ടികളെ ചിന്തിക്കാൻ അനുവദിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്നാണ് നമ്മൾ പ്ലവക്ഷമ ബലം വിവരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു എക്സ്പെരിമെൻറ്റും കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ, ഒഴിഞ്ഞൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ അതിന് മുകളിൽ വെക്കുമ്പോൾ അത് പൊങ്ങിയിരിക്കും. അത് നമ്മൾ ബലം പ്രയോഗിച്ച് താഴേക്ക് താത്തുമ്പം അത് പെട്ടെന്ന് തന്നെ പൊന്തി മുകളിലേക്ക് വരും, നമ്മൾ കൈ റിലീസ് ചെയ്യുന്ന സമയത്തല്ലെ. അപ്പം എന്താണ്, എന്തോ ഒരു ബലം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അനുഭവപ്പെടും, നമുക്ക് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഇത് എന്തുകൊണ്ടായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പം ആണ് നമ്മുടെ ക്ലാസ് ലൈവ് ആവുകയും ചെയ്യുക, അല്ലെ? നമ്മളത് ചെയ്യുന്നു, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, കുട്ടികളെ അത് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വഴി ഒരുക്കി കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എവിടേക്ക് എത്തുന്നത്, എന്താണ് പ്ലവക്ഷമ ബലം എന്ന കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. അത് ഇവിടെ കൊടുത്തത് തന്നെ സെയിം SERT പാഠഭാഗത്ത് കൊടുത്തത് കണ്ടില്ലേ. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റ് വെച്ച് നമുക്കത് പറഞ്ഞു കൊടുക്കാനും പറ്റും. ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആ ദ്രവം, നമ്മൾ എടുത്ത ദ്രവം ഏതോ അത് വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു, ഇതാണ് പ്ലവക്ഷമ ബലം. കൺസെപ്റ്റ് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക്
കൂടുതലായിട്ടൊന്നും ഇതിവിടെ പറയേണ്ട ആവശ്യമില്ല. പ്ലവക്ഷമബലം പറഞ്ഞപ്പോൾ അത് ഏത് പാഠഭാഗത്ത് വരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വേഗം സാന്ദ്രതയിലേക്ക് തന്നെ പോകാം. 8-ാം ക്ലാസ്സിലെ അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന പാഠഭാഗത്ത് സാന്ദ്രത എന്താണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വ്യാപ്തവും സാന്ദ്രതയും എന്ന് കണ്ടില്ലേ. വ്യാപ്തം എന്താണെന്നറിയാലോ? എന്താണ് വ്യാപ്തം? അതായത് ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവിനെയാണ് നമ്മൾ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. വ്യാപ്തം കാണാൻ ഉള്ള ഇക്വേഷൻ ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്. തെർമോകോൾ കട്ടയുണ്ട് നമ്മുടെ കയ്യിൽ, മരക്കട്ടയുണ്ട്. ഓക്കെ, രണ്ടിനും വ്യാപ്തം ഒന്നാണ് കേട്ടോ. നമ്മൾ എടുക്കുന്ന മരക്കട്ടയ്ക്കും തെർമോകോളിനും വ്യാപ്തം ഒന്നാണ്. ഇനി അതിന്റെ സാന്ദ്രതയിലേക്ക് നമുക്ക് എത്തണം. അപ്പം സാന്ദ്രത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഡിവൈഡഡ് ബൈ വ്യാപ്തമാണ് എന്ത് സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പൊ മാസ് എന്നുള്ള ഒരു ക്വാണ്ടിറ്റി രണ്ടിനും സെയിം ആണോ? അല്ല, തെർമോകോളിനെ അപേക്ഷിച്ച് മരത്തിനാണ് സാന്ദ്രത കൂടുതൽ, സോറി മാസ് കൂടുതൽ. അതുകൊണ്ട് സാന്ദ്രത ആർക്കാണ് കൂടുതൽ? മരക്കട്ടയ്ക്കായിരിക്കും. വ്യാപ്തം ഒന്ന് തന്നെയാണ്, നമുക്കതിനെക്കുറിച്ച് പറയേണ്ട. മാസ് വ്യത്യസ്തമാണ് അല്ലെ. മരക്കട്ടയ്ക്കാണ് മാസ് കൂടുതൽ, അതുകൊണ്ട് മാസ് ഡിവൈഡഡ് ബൈ വ്യാപ്തമാണ് സാന്ദ്രത, ദെൻ മരക്കട്ടയ്ക്കായിരിക്കും സാന്ദ്രത കൂടുതൽ. ഓക്കെ, മരക്കട്ടയ്ക്കാണ് പിന്നെ എന്ത് മാസ് കൂടുതലാണെന്ന് പറയുന്നത്. അപ്പൊ സാന്ദ്രത കണക്കാക്കുന്നത് മനസ്സിലായില്ലേ. അപ്പൊ നമ്മൾ സ്ഥിരം പണ്ട് ശാസ്ത്രമേളകളിൽ കാണുന്ന എക്സ്പെരിമെന്റ് ആണ് എന്ത്, ഉപ്പ് ലായനിയിൽ ഉപ്പ് ലായനിയും എടുക്കുന്നു, സാധാരണ ജലവും എടുക്കുന്നു, എന്നിട്ട് രണ്ടിലും നമ്മളൊരു കോഴിമുട്ട വെക്കുന്നു. അപ്പം ഏത് ജലത്തിലായിരിക്കും, ഏത് ലായനിയിലായിരിക്കും കോഴിമുട്ട പൊങ്ങിയിരിക്കുക? ഉപ്പ് ജലത്തിലായിരിക്കും കോഴിമുട്ട പൊങ്ങിയിരിക്കുന്നത്. കാരണം ഉപ്പ് ചേർത്ത വെള്ളത്തില് സാന്ദ്രത എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഏതിന്? സാധാരണ നമ്മളെടുത്ത ശുദ്ധജലത്തെ അപേക്ഷിച്ച് നോക്കുമ്പം ഉപ്പുള്ള ലായനിയിൽ എന്തുണ്ടാവും? കോൺസെൻട്രേഷൻ അഥവാ സാന്ദ്രത കൂടുതലായിരിക്കും. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഗാഢതയാണ്, കൺഫ്യൂഷൻ ആക്കേണ്ട. സാന്ദ്രത കൂടുതലായിരിക്കും. ആ സാന്ദ്രത കൂടിയതിലാണ് എന്ത് കോഴിമുട്ട പൊങ്ങിയിരിക്കുന്നത്. ഇനി അവിടെ ഒരു ബോക്സിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കൊടുത്തിട്ടുള്ള ചാവുകടലുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പോയിന്റ് ആണ്. നമുക്കറിയാം ചാവുകടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ സാന്ദ്രത കാണപ്പെടുന്ന, വെള്ളത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് ഇത്, ഈ ചാവുകടൽ എന്ന് പറയുന്നത്. അതിൽ കൊടുത്തത് 1 ലിറ്റർ ജലത്തിൽ 340 ഗ്രാം ആണ് ഇതിലെ ഉപ്പിന്റെ അളവ്. 1 ലിറ്റർ സാധാരണ കടൽ ജലത്തിൽ 35 ഗ്രാം മാത്രം. ഓക്കെ, ഇനി അതിന്റെ തൊട്ട് താഴേക്ക് നമുക്ക് കാണാം. ഉപ്പുലായനിക്ക് പകരം ഒരു ജാറിൽ മണ്ണെണ്ണ എടുത്ത് അതിലേക്ക് ജലം ഒഴിച്ചു നോക്കൂ, എന്താണ് നിരീക്ഷിക്കുന്നത്? അതായത് മണ്ണെണ്ണ മുകളിൽ പൊന്തി നിൽക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാകാം? മണ്ണെണ്ണയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ് അത് മുകളിൽ പൊങ്ങി നിൽക്കുന്നത്. അപ്പൊ തൊട്ട് താഴെ ഒരു പോയിന്റ് കൊടുത്ത് ശ്രദ്ധിച്ചേ. പെട്രോൾ ഡീസൽ തുടങ്ങിയവ ദ്രാവകങ്ങൾക്ക് തീ പിടിച്ചാൽ വെള്ളം ഉപയോഗിച്ച് അടയ്ക്കാൻ ശ്രമിക്കരുത്. അതെന്തുകൊണ്ടാ പറയുന്നതെന്ന് മനസ്സിലായില്ലേ? കാരണം അവ പെട്ടെന്ന് തീ പിടിക്കും, സാന്ദ്രത കുറവായതുകൊണ്ട് മുകളിൽ പൊങ്ങി നിൽക്കത്തേയുള്ളൂ, ജലം അടിയിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ടെക്സ്റ്റിലെ പോയിന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി നമ്മുടെ റാങ്ക് ഫയലിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിന്റെ പിണ്ഡമാണ് സാന്ദ്രത എന്ന് പറയുന്നത്. പിണ്ഡം എന്ന് പറഞ്ഞാൽ മാസ്. ഓക്കെ, അപ്പൊ സാന്ദ്രത അഥവാ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു പിണ്ഡം ഡിവൈഡഡ് ബൈ വ്യാപ്തം. ഓക്കെ, മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഇനി ഐസ് ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം ഐസിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. അപ്പൊ സാന്ദ്രത കുറഞ്ഞ വസ്തു ആയിരിക്കും മുകളിൽ പൊങ്ങിയിരിക്കുക. ഇനി നദിയിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ കപ്പൽ അല്പം ഉയരുന്നതിന് കാരണം, നദിയിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കപ്പൽ കുറച്ചുകൂടി ഉയർന്നു നിൽക്കും, അതിന്റെ കാരണം എന്തായിരിക്കും? സമുദ്രജലത്തിന് നദീജലത്തെ അപേക്ഷിച്ച് സാന്ദ്രത കൂടുതലാണ്. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഏത് തുടക്കത്തില്, കടൽ വെള്ളത്തിന്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലായതുകൊണ്ടാണ് നമുക്ക് എളുപ്പത്തിൽ നീന്താൻ സാധിക്കുന്നത്. എന്തില്? കടലില്. ഓക്കെ, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. സാന്ദ്രത എന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത്. ഓക്കെ, ഇനി മണ്ണെണ്ണയും ജലവും ഒരു പാത്രത്തിലെടുത്താൽ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മണ്ണെണ്ണയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് ഗരം ദ്രാവകം എന്നിവയെ അപേക്ഷിച്ച് വാതകങ്ങൾക്ക് സാന്ദ്രത കുറവാണ് കേട്ടോ. വാതകങ്ങൾക്കാണ് സാന്ദ്രത
കുറവ്. ഓക്കെ, പെട്രോൾ ജലത്തിന് മുകളിൽ പരക്കുന്നതിന് കാരണം, അതും മണ്ണെണ്ണയും ഏകദേശം ഒരേ ടൈപ്പ് ഓഫ് മാറ്റർ ആണല്ലോ. അപ്പൊ പെട്രോളിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ് ജലത്തിന് മുകളിൽ പരക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റ്, എന്താണ്, പെട്രോള് ഡീസലൊക്കെ പരന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇരുമ്പാണ് ജലത്തിൽ താണു പോകുന്നു, ശ്രദ്ധിക്കണേ, എന്നാൽ മെർക്കുറിയിൽ പൊങ്ങിക്കിടക്കുന്നു. അതിന് കാരണം ഇരുമ്പിന്റെ സാന്ദ്രത മെർക്കുറിയേക്കാൾ കുറവും ജലത്തേക്കാൾ കൂടുതലുമാണ്. അങ്ങനെ ഒറ്റയടിക്ക് വായിച്ചു പോയാൽ വെറും വായന മാത്രമേ ഉണ്ടാവുള്ളൂ, മുറിച്ച് മുറിച്ച് വായിക്കാം. അതായത് ഇരുമ്പാണ് ജലത്തിൽ താണു പോകുന്നു. അപ്പൊ എന്താ പറയാ, ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ് ആർക്ക്, ഇരുമ്പിന്. ഇരുമ്പിന് ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്, എന്നാൽ മെർക്കുറിയിൽ പൊങ്ങിക്കിടക്കുന്നു. അപ്പൊ മെർക്കുറിയേക്കാൾ സാന്ദ്രത കുറവാണ്. അങ്ങനെ പറയുമ്പോൾ മനസ്സിലായല്ലോ. ഇനി ഈ സെന്റൻസ് വായിച്ചു നോക്കൂ. ഇരുമ്പിന്റെ സാന്ദ്രത മെർക്കുറിയേക്കാൾ കുറവും, അതുകൊണ്ട് പൊങ്ങിക്കിടക്കുന്നു. ജലത്തേക്കാൾ കൂടുതലും, അതുകൊണ്ട് ജലത്തിൽ താണു പോകുന്നു. കിട്ടിയില്ലേ? ഐസ് ആൽക്കഹോളിൽ താണു പോകുന്നതിന് കാരണം, നമ്മൾ പറഞ്ഞു ഐസ് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു കാരണം ഐസിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. ഇപ്പൊ അടുത്ത പോയിന്റ് പറയുന്നു, ഐസ് ആൽക്കഹോളിൽ താണു പോകുന്നു കാരണം ഐസിന്റെ സാന്ദ്രത ആൽക്കഹോളിനേക്കാൾ കൂടുതലാണ്. ഇപ്പൊ സാന്ദ്രത വെച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ കിട്ടുന്നില്ലേ? അതായത് പൊങ്ങിക്കിടക്കുന്നത് സാന്ദ്രത കുറവായിരിക്കും. നമ്മൾ എടുത്ത ലായനിയോ ദ്രാവകോ എന്തോ ആയിക്കോട്ടെ, അതിനേക്കാൾ സാന്ദ്രത കുറയുന്ന സമയത്താണ് അത് മുകളിലേക്ക് പൊങ്ങിയിരിക്കുന്നത്, അടിയിലേക്ക് താന്നു പോകുന്നത്. അതിന് ആ ഒരു ദ്രവത്തേക്കാൾ സാന്ദ്രത കൂടുതലായതുകൊണ്ടായിരിക്കും. അപ്പൊ ഐസ് പൊങ്ങിക്കിടക്കുന്നതും ഐസ് ആൽക്കഹോളിൽ താന്നു പോകുന്നതും നമ്മൾ പറഞ്ഞു. ഇരുമ്പാണ് നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇരുമ്പാണ് എന്താണ്, മെർക്കുറിയിൽ പൊങ്ങിക്കിടക്കുകയും ജലത്തിൽ താഴ്ന്നു പോവുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ സാന്ദ്രത കണ്ടു, പ്ലവക്ഷമ ബലം പറഞ്ഞു, അത് ഏത് പാഠഭാഗത്താണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്നും വിവരിച്ചു പോകാനുള്ള സമയമില്ല, അത് വേറെ എടുക്കാം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതേപോലെ തന്നെ പറയട്ടെ. ഇനി നമുക്ക് 24-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഫിസിക്സ് തന്നെ. ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ, അപ്പൊ ശബ്ദമാണ് ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് മാറ്റം സംഭവിക്കുന്നത്? ശബ്ദം എന്ന് പറയുന്ന എനർജിക്ക് ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് അതിന് മാറ്റം സംഭവിക്കുന്നത്? ഓക്കെ, ഓപ്ഷൻ എ വേഗതയിൽ തരംഗ ദൈർഘ്യം, ഓപ്ഷൻ ബി ആവൃത്തി തരംഗ ദൈർഘ്യം, ഓപ്ഷൻ സി ആവൃത്തി വേഗത, ഓപ്ഷൻ ഡി തീവ്രത ആവൃത്തി. ഓക്കെ, ഇതിലേതിലാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ മാറ്റം സംഭവിക്കുന്നത്? ഓരോ ടേമും നമുക്ക് എന്താണ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓപ്ഷൻ എ വേഗത തരംഗ ദൈർഘ്യമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ ഒരു ശബ്ദ തരംഗത്തിന്റെ തരംഗ ദൈർഘ്യം എന്താണ്, വേഗത എന്താണ്, ബാക്കി കുറെ ടേമുകളുണ്ട് ശബ്ദം പഠിക്കുന്ന സമയത്ത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ള തരംഗ ചലനങ്ങളാണ് ശബ്ദ തരംഗം, ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന ചലനം എന്നിവ. എന്ത് മാധ്യമം ആവശ്യമുള്ള, ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണെന്ന് നമുക്കറിയാലോ. അപ്പൊ അങ്ങനെ ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് ശബ്ദ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് അവയുടെ വേഗതയിലും തരംഗ ദൈർഘ്യത്തിലും ആണ് വ്യത്യാസം വരുന്നത്. ഇനി നമുക്ക് ഓരോ ടേമുകളും പരിചയപ്പെടണം. അതിന് ഇത് ഏത് പാഠഭാഗത്താണ് വരുന്നത്? 9-ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 7-ാമത്തെ പാഠഭാഗമായിട്ടുള്ള തരംഗ ചലനം, ആ ഭാഗത്താണ് ഇത് കൂടുതലായിട്ടും പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളോടൂടെയാണ് പാഠഭാഗം ആരംഭിക്കുന്നത്. അവിടെ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് തരംഗ ചലനമാണ്. കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് തരംഗ ചലനം എന്ന് പറയുന്നത്. അപ്പൊ തരംഗ ചലനം എന്താന്ന് കിട്ടിയോ? കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് തരംഗ ചലനം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് നമുക്ക് പരിചയമുള്ളതന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക്
കിട്ടും എന്താ സാധനം എന്ന്. ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗം അല്ലെ, നമ്മൾ അതിൽ കൈയിട്ടിളക്കുന്ന സമയത്ത് വെള്ളത്തിൽ അതിലിങ്ങനെ ഓളങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. തരംഗങ്ങൾ ഇങ്ങനെ ചലിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു നല്ല എക്സാമ്പിളാണ് ജലോപരിതലത്തിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മാധ്യമത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന ഈ ഒരു വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്കത് ദൃശ്യമാവുന്നത് തന്നെ. പിന്നെ റേഡിയോ തരംഗം, പ്രകാശ തരംഗം, ശബ്ദ തരംഗം, നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന ശബ്ദ തരംഗം, ഇതൊക്കെ തരംഗ ചലനം എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ്. ഇനി ഈ പറഞ്ഞ എക്സാമ്പിളുകളിൽ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ളതാണ് ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗവും ശബ്ദ തരംഗവും ഒക്കെ. അതേസമയം സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്തതാണ് ശരിക്കും റേഡിയോ തരംഗവും പ്രകാശ തരംഗവും ഒക്കെ. യാന്ത്രിക തരംഗങ്ങൾ, അതായത് യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ അഥവാ മെക്കാനിക്കൽ വേവ്സ്. അവയ്ക്ക് രണ്ട് തരത്തില് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അനുപ്രസ്ഥ തരംഗം ആൻഡ് അനുദൈർഘ്യ തരംഗം. ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് അതൊന്നും നമുക്ക് നോക്കാം. ഇവിടെ കുറെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഒക്കെ വായിച്ചു നോക്കാം. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. അപ്പൊ തരംഗങ്ങൾ രൂപം കൊള്ളുന്നത് തന്നെ ഈ കണികകളുടെ കമ്പനം മൂലമാണ് എന്നറിയാലോ. ഈ കണികകളുടെ കമ്പനം മൂലമുണ്ടാകുന്ന തരംഗങ്ങൾ എങ്ങനെ, തരംഗങ്ങൾ മൂവ് ചെയ്യുന്ന ഒരു ദിശയുണ്ടാവുമല്ലോ, ആ ദിശയ്ക്ക് ലംബമായിട്ടാണ് എന്ത് കമ്പനം ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. കിട്ടിയോ? അത് ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനൊരു എക്സാമ്പിൾ അവിടെ പറയുന്നത്, ജനൽ കമ്പിയില് കയറിന്റെ ഒരഗ്രം നമ്മൾ കെട്ടിയുറപ്പിക്കുന്നു. എന്നിട്ട് കയറിൽ ഒരു റിബണോ പേപ്പറോ വ്യക്തമായി കാണത്തക്ക വിധം ചുറ്റി ഉറപ്പിക്കുക. അതായത് നമുക്ക് കണികകളുടെ മൂവ്മെന്റ് ആണല്ലോ നമ്മൾ പറയുന്നത് ഈ തരംഗം എന്ന് പറയുന്നത്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ആ കയറിൽ ഉറപ്പിക്കുന്നു. എന്നിട്ട് ആ കയറിന്റെ ഫ്രീ ആയിട്ടുള്ള എൻഡില് നമ്മൾ പിടിച്ചു മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് അവിടെ തരംഗങ്ങളുടെ ചലനം നിരീക്ഷിക്കാനായിട്ട് പറ്റും. അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ചു വെക്കുന്നത്, പേപ്പർ കഷ്ണോ റിബണോ ഇങ്ങനെ എന്തെങ്കിലും. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ചലനം നമുക്ക് കാണാൻ സാധിക്കുന്നത്, മേലേക്കും താഴേക്കും മേലേക്കും താഴേക്കും ആയിട്ട് ആയിരിക്കും. പക്ഷെ നമ്മളെ തരംഗം സഞ്ചരിക്കുന്നത് എങ്ങോട്ടാണ്, ആ ജനലിന്റെ ഭാഗത്തേക്കായിരിക്കും തരംഗത്തിന്റെ ചലന ദിശ. പക്ഷെ കണിക കമ്പനം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, മുകളിലേക്കും താഴേക്കും. അതായത് തരംഗ ചലനത്തിന് ലംബമായിട്ടായിരിക്കും കണികയുടെ കമ്പനം ഉള്ളത്. അതിനെയാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നില്ലേ? ഇനി തരംഗങ്ങളുടെ സവിശേഷതകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആയതി, തരംഗ ദൈർഘ്യം, പിരീഡ്, ആവൃത്തി, തരംഗ വേഗം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടേംസ് നമുക്ക് തരംഗ ചലനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ഇനി അനുദൈർഘ്യ തരംഗം എന്താണെന്നും നമുക്ക് പറയേണ്ടതുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ തരംഗ ദൈർഘ്യം എന്താണ്, ആവൃത്തി എന്താണെന്നും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്ത്, ഓക്കെ, മാധ്യമത്തിലെ കണിക, ഓക്കെ, ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു തരംഗം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും, ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ ഒരു പൊസിഷനിൽ തന്നെ അവസാനിക്കും. അതായത് ഒരു ഗാന്നെഴുതിയ ഒരു ഷേപ്പ്, അതാണല്ലോ നമ്മളൊരു തരംഗം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് ആ ഒരു തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ ദൈർഘ്യം എന്ന് നമ്മൾ പറയുന്നത്. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാംഡ എന്ന ഗ്രീക്ക് അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. അത് ദൂരമായതുകൊണ്ട് തന്നെ അതെന്താണ്, മീറ്ററിലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് കേട്ടോ, മീറ്ററിലാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് നേരെ അടുത്ത പോയിന്റ് പോകാനുള്ളത് ആവൃത്തി എന്താണെന്നാണ് നോക്കാനുള്ളത്. ആവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറഞ്ഞാൽ. അപ്പൊ ആവൃത്തിയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം, എഫ് ഇസ് ഈക്വൽ ടു കമ്പനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ കമ്പനങ്ങൾ ഉണ്ടാകാൻ എടുത്ത സമയം. ഓക്കെ, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ആവൃത്തിയുടെ ഇക്വേഷൻ ഉണ്ടാക്കാം. എഫ് ഇസ് ഈക്വൽ ടു 1/T. ആവൃത്തിയുടെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഹെഡ്സ് ആണ്. ഇനി നമ്മൾ നേരത്തെ അനുപ്രസ്ഥ തരംഗം പറഞ്ഞു, ലംബമായിട്ടായിരിക്കും തരംഗ ചലനത്തിന്
ലംബമായിട്ടായിരിക്കും കണികകളുടെ ചലനം ഉണ്ടാകുക. അതേസമയം അനുപ്രസ്ഥ തരംഗം എന്തായിരിക്കും? അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അതെന്താണ്? ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ലിംഗിയുടെ ഒരറ്റം ചുമരിൽ ഉറപ്പിക്കുക. ഓക്കെ, ചുരുളുകളിൽ തുല്യ അകലങ്ങളിലായി ഏതാനും പേപ്പർ കഷ്ണങ്ങൾ തൂക്കിയിടുക. കയ്യിൽ പിടിച്ച സ്വതന്ത്ര അഗ്രത്തിലെ ഏതാനും ചുരുളുകൾ അമർത്തി വിട്ടു നോക്കൂ. ഓക്കെ, നമ്മളിങ്ങനെ അമർത്തി, നമ്മൾ പണ്ട് ചുറ്റുവളയൊക്കെ അല്ലേ, അല്ലെങ്കിൽ സ്പ്രിങ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം നമ്മളൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിക്കും അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു നമ്മൾ എന്താണോ അവിടെ ഉറപ്പിച്ചിട്ടുള്ളത് പേപ്പർ കഷ്ണമാണെങ്കിൽ പേപ്പർ കഷ്ണം, അതിന്റെ ചലനം നിങ്ങൾക്ക് നിരീക്ഷിച്ചാൽ എന്താണ് അനുപ്രസ്ഥ തരംഗം എന്ന് സ്വന്തമായി ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മാധ്യമത്തിലെ കണികകൾ. ഓക്കെ, നമ്മൾ വായു ആയിരിക്കും, വായു കണികകളായിരിക്കും. കണികകൾ തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. ഞാൻ അനുപ്രസ്ഥം എന്ന് പറഞ്ഞായിരുന്നോ, സോറി, അനുദൈർഘ്യ തരംഗമാണ് നമ്മളിപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതാണ് അനുദൈർഘ്യ തരംഗം എന്താന്ന് പറഞ്ഞു. ഇവ മാധ്യമത്തിൽ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും രൂപപ്പെടുത്തിയാണ് സഞ്ചരിക്കുന്നത്. അതായത് വായു തന്മാത്രകൾ അടുത്തു നിൽക്കുന്ന ഭാഗത്ത്, വായു തന്മാത്രകളിൽ എന്താണ് അടുത്തും അകന്നുമായിട്ടൊക്കെ കമ്പനങ്ങൾ ഉണ്ടാകും. അപ്പൊ വായു തന്മാത്രകൾ അടുത്തു നിൽക്കുന്ന ഭാഗത്ത് ഉന്നതമർദ്ദം രൂപപ്പെടും. ഇതിനെയാണ് നമ്മൾ ഉച്ചമർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ്, അതായത് മർദ്ദം കുറഞ്ഞ മേഖലകളെയാണ് നമ്മൾ നീചമർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കമ്പനങ്ങൾ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും രൂപപ്പെടുത്തിയിട്ടായിരിക്കും സഞ്ചരിക്കുക. അതായത് മാധ്യമത്തിലെ കണികകൾ ഈ തരംഗം സഞ്ചരിക്കുന്ന സഞ്ചാരപാതയ്ക്ക് സമാന്തരമായിട്ടാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ അതിനാണ് നമ്മൾ അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ഏതാണ്? ശബ്ദ തരംഗങ്ങള് അനുദൈർഘ്യ തരംഗങ്ങളാണ്. അപ്പൊ അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർഘ്യ തരംഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം കൊടുക്കുന്ന ഒരു ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ രണ്ടിലെ വേവ് കാണിച്ചത് കണ്ടില്ലേ? അനുപ്രസ്ഥ തരംഗങ്ങൾ കണ്ടോ, സഞ്ചാര ദിശയ്ക്ക് ലംബമായിട്ടാണ് തരംഗത്തിന്റെ ചലനം ഉണ്ടാകുന്നത്, കമ്പനം ഉണ്ടാകുന്നത്. അനുദൈർഘ്യ തരംഗത്തിലേക്ക് നോക്കിക്കോതാ, ഒരു എന്താണ് ഉച്ചമർദ്ദ മേഖല നീചമർദ്ദ മേഖല എന്ന് നമ്മൾ പറഞ്ഞതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. കുറെ സ്ഥലത്ത് അടുത്തിട്ടും കുറെ സ്ഥലത്ത് അകന്നിട്ടുമാണ് കാണിക്കുന്നത് അല്ലെ. ഇനി കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞു. കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നു അനുദൈർഘ്യ തരംഗങ്ങൾ. ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നു. അതാണ് ആ ബോക്സ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ശബ്ദം എന്ന് പറയുന്ന എനർജിയിലേക്കാണ് വരുന്നത്. ശബ്ദ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ശബ്ദത്തിന്റെ പ്രേഷണവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഒക്കെയാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, SERT ടെക്സ്റ്റ് വായിക്കുമ്പോൾ പഠിച്ചോളാം. അപ്പം നമുക്ക് ഇവിടെ വേണ്ട കുറച്ച് പോയിന്റ്സ് ഒക്കെയാണ് ഞാൻ ആ പാഠഭാഗത്തു നിന്നും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ റാങ്ക് ഫയലിൽ കൊടുത്ത പോയിന്റ്സിലേക്ക് പോവുകയാണെങ്കിൽ വായിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ള തരംഗ ചലനങ്ങൾ ആണ് ശബ്ദ തരംഗവും ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന ചലനവും. ഇവയാണ് നമ്മൾ തരംഗ ചലനങ്ങൾ എന്ന് പറയുന്നത്. അവയാണ് എന്ത് നമ്മൾ പിന്നെ അനുദൈർഘ്യ തരംഗം, അനുപ്രസ്ഥ തരംഗം എന്നൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗദൈർഘ്യം. തരംഗദൈർഘ്യം പറഞ്ഞു കഴിഞ്ഞു, ലാംഡ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, മീറ്ററാണ് യൂണിറ്റ്. ഇനി ശബ്ദത്തിന് സാധാരണ അന്തരീക്ഷ താപനിലയിൽ വായുവിലുള്ള വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 340 മീറ്റർ പെർ സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഓക്കെ, ആവൃത്തി എന്താന്ന് നമ്മൾ പറഞ്ഞതാണ് F=1/T. ഇനി അതിന്റെ യൂണിറ്റ് ഹെർട്സ് ആണ്. ഓക്കെ, ശബ്ദമുണ്ടാകാൻ കാരണം വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദ തരംഗം ഏത് തരം തരംഗത്തിന് ഉദാഹരണമാണ്? അനുദൈർഘ്യ തരംഗം. ഓക്കെ, ശബ്ദത്തിന്റെ 3 സവിശേഷതകളാണ് ഉച്ചത, സ്ഥായി, ഗുണം. ഏതൊക്കെയാണ് ഉച്ചത, സ്ഥായി, ഗുണം എന്ന് പറയുന്നത്? ഇനി ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളാണ് ശബ്ദ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഇനി ആവൃത്തിയുടെ യൂണിറ്റ് ആണ് ഹെർട്സ്. ഇതിങ്ങനെ പോയിന്റ്സ് ഇങ്ങനെ ചറവറാന്ന് കിടക്കുവാണ്, നമുക്ക് അതിനൊക്കെ ഒന്ന് കണക്ട് ചെയ്യണം. ഇനി സിമ്പിൾ പെൻഡുലം ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് അതിന്റെ ആവൃത്തി. സിമ്പിൾ പെൻഡുലം കണക്കാക്കുവാണെങ്കിൽ ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങൾ, ദോലനം എന്ന് പറഞ്ഞാൽ അറിയില്ലേ,
ദോലനങ്ങളുടെ എണ്ണമാണ് അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. ഇനി പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. ആലോചിച്ച് നോക്കിക്കുക, പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പം അതുണ്ടാകുന്ന ദോലനം എന്ന് പറയുന്നത് എന്താണ്? മെല്ലെ ആയിരിക്കും. അപ്പോൾ ദോലനങ്ങളുടെ എണ്ണം എന്തായിരിക്കും? കുറയും. അതുകൊണ്ട് ആവൃത്തി എന്തായിരിക്കും? ഓക്കെ, ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് അതിൻ്റെ സ്വാഭാവിക ആവൃത്തി. അപ്പൊ നമ്മൾ ചറവറ പോയിന്റ്സ് ഇങ്ങനെ പറഞ്ഞു പോവാണ്. നമുക്കൊന്ന് ഇതിനെ ഒന്ന് ക്രോഡീകരിക്കേണ്ടതുണ്ട്. അതായത് തരംഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് പഠിച്ചത് തരംഗ ദൈർഘ്യം നോക്കി, ആവൃത്തി നോക്കി, പിന്നെ നമ്മൾ ശബ്ദവുമായി ബന്ധപ്പെട്ട പോയിന്റ്സുമാണ് അതിനിടെ കൂടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ വേർതിരിക്കുകയാണെങ്കിൽ തരംഗ ദൈർഘ്യം എന്താണെന്ന് പഠിച്ചു, ആവൃത്തി എന്താണെന്ന് പഠിച്ചു, ആവൃത്തിയുടെ യൂണിറ്റ് പറഞ്ഞു ഹെർട്സ് ആണ്, പിന്നെ സിമ്പിൾ പെൻഡുലത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു സെക്കൻഡിൽ എന്താണ് ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. പിന്നെ സ്വാഭാവിക ആവൃത്തി എന്താണെന്ന് പറഞ്ഞു. ഇനി ശബ്ദത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ശബ്ദം, എന്താണ് ഒരു ഊർജമാണ് എന്ന് നമുക്കറിയാം. അപ്പം ഇവിടെ പറയുന്നുണ്ട് എന്തായിരുന്നു, ശ്രവണബോധം ഉളവാക്കുന്ന ഊർജരൂപമാണ് ശബ്ദം. ശബ്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഇനി ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളാണ് എന്ത്? ശബ്ദ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഇനി ശബ്ദത്തിന്റെ വേഗത നമ്മൾ പറഞ്ഞു 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശബ്ദ തരംഗം അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണമാണ്. ശബ്ദത്തിന്റെ മൂന്ന് സവിശേഷതകളാണ് ഉച്ചത, സ്ഥായി, ഗുണം എന്ന് പറയുന്നത്. ഇനി അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമതയാണ് സ്ഥായി എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ മൂന്ന് സവിശേഷതകളാണ് ഉച്ചത, സ്ഥായി, ഗുണം. അതിൽ സ്ഥായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമതയാണ് സ്ഥായി എന്ന് പറയുന്നത്. അപ്പൊ സ്ഥായി കൂടിയ ശബ്ദമാണ് സ്ത്രീ ശബ്ദം എന്ന് പറയുന്നത്, കുറഞ്ഞ ശബ്ദമാണ് പുരുഷ ശബ്ദം എന്ന് പറയുന്നത്. ഇനി അപ്പൊ സ്ഥായി എന്താന്ന് കിട്ടിയല്ലോ. ഇനി ഉച്ചത, ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ് ഉച്ചത എന്ന് പറയുന്നത്. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ് ഉച്ചത. ശബ്ദത്തിന്റെ ഉച്ചതയുടെ യൂണിറ്റാണ് ഡെസിബൽ കേട്ടോ. ശബ്ദത്തിന്റെ ഉച്ചതയുടെ യൂണിറ്റാണ് ഡെസിബൽ. ഇനി ശബ്ദത്തിന്റെ ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡെസിബൽ മീറ്റർ എന്ന് പറയുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. അപ്പൊ സ്ഥായി, ഉച്ചത, ഗുണം, അതിൽ ഉച്ചത എന്ന് പറഞ്ഞാല് ഒരാളിൽ ശബ്ദമുണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവ് ഉച്ചത, ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ, പിന്നെ ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഡെസിബൽ മീറ്റർ, പിന്നെ സ്ഥായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമത, അതാണ് സ്ഥായി. സ്ഥായി കൂടിയ ശബ്ദം സ്ത്രീ ശബ്ദം, കുറഞ്ഞത് പുരുഷ ശബ്ദം. അപ്പം ശബ്ദവുമായി ബന്ധപ്പെട്ട കുറെ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തരംഗ ചലനവുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഫിസിക്സിലെ നമ്മൾ രണ്ട് ടോപ്പിക്കുകൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഒന്ന് സാന്ദ്രത, അതിന്റെ കൂടെ തന്നെ പ്ലവക്ഷമ ബലവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തരംഗ ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സും അതിലെ ഏത് പാഠഭാഗത്താണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പാഠഭാഗങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. ഞാനിങ്ങനെ ഓടിച്ചു പറഞ്ഞതാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് വായിച്ചു നോക്കുക, നോട്ട് എഴുതുന്നവർ എഴുതുക. അപ്പൊ നമുക്ക് ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടിയുണ്ട്, അതും കൂടി നമുക്ക് അടുത്ത ഭാഗം.